അങ്ങനെ നമ്മള് നമ്മുടെ ടിപ്പറുമായിട്ട് ഒരു സൈറ്റിലേക്ക് ലോഡ് അടിക്കാൻ വേണ്ടി വന്നേ കേട്ടാ. അങ്ങോട്ട് വലിയ വണ്ടിയൊന്നും കയറിയല്ല. അപ്പൊ ഇന്ദ്രയുടെ ടിപ്പറാണ് നമ്മുടെ ഇതിരിക്കണത്. അപ്പൊ ഇവിടുന്ന് റൈറ്റ് ആയിരുന്നു നമുക്ക് കയറേണ്ടത്, പക്ഷെ റൈറ്റ് വണ്ടി ഒഴിഞ്ഞ് കയറത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് എടുത്തിട്ട് നേരെ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്താലും വണ്ടി തിരിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തേക്കണത്. പക്ഷേ എന്താ പറയുക, സംഭവം രസമായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥലത്ത് കിടന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീട്ട് തിരിച്ച് ഭ്രാന്ത് പിടിച്ച് അവസാനം ഒരു 50 മീറ്റർ പോകേണ്ട സ്ഥലത്ത് 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് നമ്മൾ ചെല്ലണത്. 5-6 മിനിറ്റ് കൊണ്ടാണ് ചെന്ന് ലോഡ് കൂത്തണത്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം തന്നെ നമ്മളൊരു റിവേഴ്സ് വെച്ചിട്ടാണ് വണ്ടി എടുത്തേക്കണത്. വീണ്ടും നമ്മൾ റിവേഴ്സ് വെക്കണം. റിവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നിന്നേച്ചിടത്തേക്ക് തന്നെ എല്ലാം കേട്ടോ. ഇപ്പോൾ കാണി, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ അവിടെ ജെ സി ബി കിടക്കുന്നത്. ജെ സി ബി അല്ല, ചെറിയ ഇറ്റാച്ച് പോലത്തെ സാധനം, അവിടെയാണ് നമ്മൾ കയറ്റിയത്. ഇവിടുന്ന് റൈറ്റ് കയറില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഫോർവേഡ് എടുത്തിട്ട് പിന്നെ നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണ്. ലെഫ്റ്റ് എടുത്താലും വണ്ടി തിരിയല്ല കേട്ടോ. നമ്മളൊരു 2 ഒടിയെങ്കിലും ഒടിച്ചാലേ വണ്ടി തിരിയുള്ളൂ. ആദ്യത്തെ ഒടിക്ക് വണ്ടി തിരിഞ്ഞിട്ടില്ല. നേരെ റിവേഴ്സ് വെക്കുക. റിവേഴ്സ് വെച്ചതിന് ശേഷം പിന്നെ ഫോർവേഡ് ആക്കുക. ഇത് എ സി ഉള്ളത് കൊണ്ട് മാത്രം ഓട്ടെ ഈ വണ്ടിക്കകത്തിരുന്ന് ഉഷ്ണിക്കാതെ പോയത്. അല്ലാന്നുണ്ടെങ്കിൽ കിടന്ന് നമ്മൾ ഉഷ്ണിച്ച് അത്തന്നെ. ഈ ക്യാമറ നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. സൈഡൊക്കെ കാണിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായേനെ. നമുക്ക് ഈ സ്ട്രെയിറ്റ് റോഡിൽ ഓടിക്കാണ്ട് അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട് വണ്ടി. പക്ഷെ ഉണ്ടല്ലോ ഈ വളവ് വരുമ്പോഴത്തേക്കും തീരെ ഇതില്ല, വളയ്ക്കാനുള്ളൊരു ഗ്യാപ്പില്ല. ഇപ്പം ഇത് വേറൊരു വീടിന് അകത്തോട്ട് കയറ്റി വെച്ചാണ് നമ്മൾ റിവേഴ്സ് വെക്കുന്നത്. ഇത് ആ വീടിൻ്റെ കോമ്പൗണ്ടാണ്. റൈറ്റ് തിരിഞ്ഞ് വണ്ടി കയറിയല്ല കണ്ടോ. ഇത് ആ വീടിൻ്റെ മതിൽക്കെട്ടും കൂടിയാണ്. അവിടുന്നാണ് ഈ മതിൽക്കെട്ടിൻ്റെ പുറത്തുകൂടിയാണ് നമുക്ക് റൈറ്റ് തിരിയേണ്ടത്. നമ്മൾ മറ്റേ വീട്ടിലോട്ട് കയറ്റിയാണ് ഇപ്പോൾ തിരിച്ചേക്കുന്നത്. നിലവിൽ ആദ്യം ഒരു ചവിട്ടി ചവിട്ടി തിരിച്ച് പിന്നെ രണ്ടാമത് തിരിച്ച് കയറി വന്നിട്ട് പിന്നെ നമ്മൾ റിവേഴ്സ് വെക്കുകയാണ്. റിവേഴ്സ് വെച്ചിട്ട് നേരെ കാണണമെന്ന് നമ്മളെ റൈറ്റ് നേരെ കയറി ചെന്നിട്ട് റിവേഴ്സ് വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞ് ഇത്രയും ഓടാൻ വേണ്ടിട്ടുണ്ടല്ലോ നമ്മൾ നല്ല രീതിക്ക് കിടന്ന് ബുദ്ധിമുട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒരു 2 ട്രിപ്പൊക്കെ വെച്ച് നോക്കി. ആദ്യത്തെ 2 ട്രിപ്പൊക്കെ വെക്കാൻ നേരത്തും ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമുക്കൊരു ആ ഒരു സ്ഥലവുമായിട്ടൊരു പരിചയം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം, എങ്ങനെ ഫോളച്ച് കയറ്റാമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ നേരെ റിവേഴ്സ് വെച്ചിട്ട് കയറ്റിട്ടുണ്ട്. ഓൾറെഡി ഞാനവിടെ കുറച്ച് 2 ലോഡ് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രാക്ക് അടിക്കുമ്പോൾ അതിൻ്റെ മേളിലേക്ക് കയറ്റിയാണ് അടിക്കുന്നത്. ആദ്യത്തെ കയറ്റത്തിന് കുറച്ച് കയറിയല്ലായിരുന്നു. രണ്ടാമത് നമ്മൾ ചവിട്ടി പിടിക്കാനായിട്ട് കയറ്റിയിട്ടുണ്ട്. അത് ജസ്റ്റ് പൊങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുത്തുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അതിനുള്ള സമയം സാഹചര്യമൊന്നും കിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഒരു 4-5 ട്രിപ്പ് വെക്കണമെന്നും പറഞ്ഞാണ് നമ്മൾ ഇവിടുന്ന് പോയേക്കണത്. അപ്പോൾ അതിനിടക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു 2 കത്തക്കഷ്ണമൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കണത്. നേരത്തെ നമ്മൾ തിരിച്ച പോലെ ഇവിടുന്ന് ലെഫ്റ്റാണ് ഇനി നമ്മൾ തിരിയേണ്ടത്. ലെഫ്റ്റ് ഒറ്റൊഴിക്ക് വണ്ടി ശരിയല്ല, കയറി ചെല്ലുക ആ ടിൻ ഷീറ്റിൻ്റെ അവിടെ ഒരു വണ്ടി നിൽക്കും. വീണ്ടും നമ്മൾ റിവേഴ്സ് വെക്കുക. റിവേഴ്സ് വെച്ചിട്ട് ഫോർവേഡ് ആക്കുക. അതാണ് ഇവിടുത്തെ കളി. ഒരു 2-3 ഒടിയൊക്കെ ഒടിച്ച് കഴിയുമ്പോഴത്തേക്ക് വണ്ടി സർട്ടായിട്ട് കിട്ടുള്ളൂ. അതിവിടുത്തെ ആ ഒരു റോഡ് പണിയുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. കാരണം വണ്ടി ഇവർ ഇവിടെയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ കാറുകളൊക്കെ ഉണ്ട് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് അവന്മാർക്ക് പെട്ടെന്ന് തിരിച്ച് കയറി പോകാൻ പറ്റിയ രീതിയിലുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മളെ ഇതേപോലത്തെ ഇൻട്രയുടെ ടിപ്പർ കയറി തിരിയാനില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ചെറിയ നിസാനൊക്കെ കയറി വന്നാൽ പോലും തിരിയൊന്നുമില്ല. വെറുതെ അവിടെ കിടന്ന് മുക്കറാവത്താന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി 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 തിരിച്ചെടുക്കണം. അങ്ങോട്ട് പോയപ്പോൾ ഒരു കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരാൻ നേരത്തത് ഇവിടെ ഒരു കേബിൾ കിടപ്പുണ്ട്. കയറി വന്ന് അപ്പം തന്നെ മേളിൽ കേബിൾ കട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കറക്റ്റ് സെൻറ്റർ കയറി വന്ന കാരണമാണ് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് വെച്ചിട്ട് കൈ കൊണ്ട് പൊക്കാനൊക്കെ നോക്കി. പക്ഷേ നടന്നില്ല. നേരെ ജസ്റ്റ് നമ്മൾ റിവേഴ്സ് നോക്കിയാണ്. റിവേഴ്സ് നേരെ വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് കയറ്റിത്തിരിക്കും. ലെഫ്റ്റിലോട്ട് കയറ്റിത്തിരിക്കാത്ത ആ ഒരു സൈഡിൽ ഇച്ചിട്ട് പൊങ്ങി ഇത് കേബിൾ കാണാം. ലെഫ്റ്റിലോട്ട് കയറ്റിട്ട് നേരെ റൈറ്റിലേക്ക് ഇരിക്കും. തിരിച്ച് കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ ആ അവിടെ ചെറുതായിട്ടിങ്ങനെ തട്ടിത്തട്ടി പോയിക്കോളും. അങ്ങനെ നേരെ നമുക്ക് വണ്ടി എടുത്തേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഗ്യാപ്പ് മനസ്സിലാവും. ആ പിള്ളേർ രണ്ടുപേരും നിന്നതുകൊണ്ട് നമുക്ക് ആ ഗ്യാപ്പ് മനസ്സിലാവും. നേരെ ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ റിവേഴ്സ് ജെ സി ബിയുടെ അടുക്കലേക്കാണ് വെക്കണത്.
ഏകദേശം ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ മതിയായില്ലേ, അവിടുന്ന് റൈറ്റ് തിരിച്ചിട്ടും വണ്ടി ഓടിഞ്ഞിട്ടില്ല. അപ്പൊ ലെഫ്റ്റിലോട്ട് വണ്ടി എങ്ങനെ തിരിച്ചാലും വണ്ടി കയറിയല്ല, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമ്മള് ഫോർവേഡ് ആക്കി നേരെ റിവേഴ്സ് വെക്കുന്ന ജെസിബിയുടെ അണ്ണാക്കിലൊക്കെ നേരെ കൊണ്ട് പിടിച്ചിട്ടു കുറച്ചു നേരം നമ്മളൊരു ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഒരു ഐഡിയ കിട്ടും, ആ അവിടെ എങ്ങനെ തിരിച്ച് കയറ്റണോ എന്നുള്ള ഒരു ഐഡിയ കിട്ടും. പക്ഷെ എന്നാലും ഒരു ചവിട്ടെങ്കിലും ചവിട്ടി തിരിക്കാണ്ട് വണ്ടി ഒറ്റയടിക്കൊന്നും തിരിഞ്ഞു കയറില്ല, ഒരു ചവിട്ടി നമ്മൾ കൺഫോമായിട്ട് തിരിക്കേണ്ടി വരും. ഓക്കേ.